അമിത്ഷാ വരുന്നു അതായത് ദല്ലാൾ നന്ദകുമാറിനെ അല്ല സഖാവ് ദല്ലാലിനെ പൂട്ടാനായി തിരഞ്ഞെടുപ്പടുത്തപ്പോൾ ആരുടെയൊക്കെയോ ശിങ്കിടിയായി ദല്ലാൾ നന്ദകുമാർ പ്രവർത്തിച്ചു അതിന് നല്ല ഉശിരം മറുപടിയാണ് ഇന്നലെ ശോഭാ സുരേന്ദ്രൻ സഖാവ് ദല്ലാൾ നന്ദകുമാറിന് നൽകിയത് ബി ജെ പി മാത്രം അതായത് ബി ജെ പിയിലേക്ക് എത്തിയവർ മാത്രം പണം വാങ്ങിയ കണക്കുകൾ ദല്ലാൾ പറയുന്നത് ശരിയാണോ നന്ദകുമാറെ ബാക്കി പാർട്ടിയിലുള്ളവർ വാങ്ങിയതും എടുത്തതും ചെയ്തതുമൊക്കെ പറയണ്ടേ അപ്പോൾ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് ആരൊക്കെയോ ഭയക്കുന്നുണ്ട് അതാണ് ദല്ലാളിനെ വീണ്ടും തിരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം കിടക്കേ ഇറക്കി കളിക്കാൻ തുടങ്ങിയത് എന്തായാലും അമിഷാ കിഴക്കിൻ്റെ വെനീസിലെത്തുമ്പോൾ നന്ദകുമാർ നന്നായി ഭയക്കണം പറഞ്ഞ കള്ളങ്ങളൊക്കെ ഒരു തരി പോലും വിഴുങ്ങാതെ എല്ലാം പുറത്തേക്ക് വിടണം ഇതാരാണ് പറയിപ്പിച്ചത് ആരാണ് പിന്നിൽ ഒക്കെ ദല്ലാൽ നന്ദകുമാറിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വാങ്ങി വാങ്ങിയെന്ന് സമ്മതിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാവും ആലപ്പുഴ സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ തുറന്നു വിടുന്നത് മറ്റു വലിയൊരു ഭൂതത്തെയും ആലപ്പുഴയിൽ താൻ ജയിക്കുമെന്ന മുന്നിൽ കണ്ടാണ് ദല്ലാൽ നന്ദകുമാർ ആരോപണം ഉന്നയിക്കുന്നത് നന്ദകുമാർ എന്നെ രണ്ടു വർഷം മുൻപ് തൃശ്ശൂരിൽ വന്ന് കണ്ടിട്ടുണ്ട് ചില പ്രമുഖരെ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിൽ എത്തിക്കാമെന്ന് പറഞ്ഞാണ് എത്തിയത് പിണറായിയോളം തലപ്പൊക്കമുള്ള സി പി എം നേതാവിനെ ബി ജെ പിയിൽ ചേർക്കാൻ വേണ്ടി തങ്ങളുടെ ബി ജെ പി ദേശീയ ഓഫീസിൽ നിരങ്ങിയവനാണ് ദല്ലാൾ നന്ദകുമാർ ഇതാണ് ശോഭയുടെ ആരോപണം അതായത് നന്ദകുമാർ ആരോപിച്ചതിനും ഇരട്ടിയായി തിരിച്ചടി നന്ദകുമാറിനെ കിട്ടിയെന്ന അർത്ഥം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിൽ അങ്ങനെ പുതിയ അജണ്ട എത്തുകയാണ് കേരളത്തിൽ ആലപ്പുഴയിൽ ഞാൻ ജയിക്കുമെന്നത് മുന്നിൽ കണ്ടാണ് ദല്ലാൾ നന്ദകുമാർ ആരോപണം ഉന്നയിക്കുന്നത് നന്ദകുമാർ എന്നെ രണ്ടു വർഷം മുൻപ് തൃശൂരിൽ വന്ന് കണ്ടിട്ടുണ്ട് സി പി എമ്മിനെ പിളർക്കാൻ ശ്രമിച്ചു പിണറായി ഒഴിച്ച് ആരെ കിട്ടിയാലും ഞങ്ങൾ സ്വീകരിക്കും ഇതാണ് ശോഭയുടെ വാക്കുകൾ ആളുടെ പേര് ദല്ലാൾ പറയട്ടെ ഇല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ താൻ പറയാം ശോഭ പറയുന്നു ദല്ലാൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് പ്രധാനം ബി ജെ പിയിലെത്താൻ ആഗ്രഹിച്ച ആളിനെക്കുറിച്ചും ക്ഷോഭ വിശദീകരിക്കുന്നു നേതാക്കളെ സ്വീകരിക്കുന്നതിന് മുൻപ് അയാളെക്കുറിച്ചുള്ള ഹിസ്റ്ററി പഠിക്കും എന്നാൽ ദല്ലാൾ കോടികളാണ് ഡൽഹിയിലെ നേതാക്കളോട് സി പി എം നേതാവിനെ എത്തിക്കാൻ ചോദിച്ചത് എം വി ഗോവിന്ദന്റെ യാത്ര നടക്കുമ്പോൾ തന്റെ രാമനിലയത്തിലെ മുറിയിൽ ഉന്നത സി പി എം നേതാവ് വന്ന ചർച്ച നടത്തി ഇത് എന്തിനെന്ന് നന്ദകുമാർ പറയട്ടെ എന്നാൽ ഈ സി പി എം നേതാവ് സി പി എം പിളർത്തുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു കണ്ണൂരിലെ പിണറായി അനുകൂല നേതാക്കളുടെ ഭീഷണിയെ തുടർന്നാണ് ഈ നേതാവ് ബി ജെ പിയിൽ ചേരാത്തതെന്നും ശോഭ പറയുന്നു തന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ ക്യാൻസർ ചികിത്സാ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ സമയത്ത് തന്റെ പേരിലുള്ള എട്ട് സെന്റ് വാങ്ങാമോ എന്ന നന്ദകുമാറിനോട് ചോദിച്ചു നന്ദകുമാർ ഇത് സമ്മതിച്ച പത്ത് ലക്ഷം ക്യാഷായി തരാമെന്ന് പറഞ്ഞു പക്ഷേ അക്കൗണ്ട് വഴി മതിയെന്ന് ഞാൻ പറഞ്ഞു ഈ ഭൂമി ഇടപാടിന്റെ അഡ്വാൻസ് ആയാണ് തുക വാങ്ങിയതെന്ന ശോഭ പറയുന്നുണ്ട് ഭൂമി വാങ്ങാമെന്ന് പറഞ്ഞ വഞ്ചിച്ചത് കൊണ്ടാണ് താൻ അഡ്വാൻസ് തുക തിരികെ നൽകാത്തത് എന്റെ ഭൂമി ആർക്കും ഇതുവരെ വിറ്റിട്ടില്ല നന്ദകുമാറിന് താൻ ഭൂമി മാത്രമേ നൽകൂ ശോഭ പറഞ്ഞു പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിലെ നേതാവിനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർക്കാനായി ബി ജെ പിയുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ നിരങ്ങിയ ആളാണ് നന്ദകുമാർ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പുതിയ അംഗങ്ങളെ ബി ജെ പിയിൽ ചേർക്കുന്നതിനുള്ള ചുമതല എനിക്കാണെന്ന ഡൽഹിയിൽ നിന്ന് മനസ്സിലാക്കിയാണ് നന്ദകുമാർ എന്നെ ബന്ധപ്പെട്ടത് ബി ജെ പിയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നന്ദകുമാറിൻ്റെ വീട്ടിൽ വച്ച് കണ്ടിരുന്നു എന്നാൽ നേരിട്ട് സംസാരിക്കാൻ തയ്യാറായില്ല അങ്ങനെയല്ല നേരിട്ട് തന്നെ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു നേതാവിനെ ബി ജെ പിയിലെത്തിക്കുന്ന കാര്യം ഡൽഹിയിൽ വെച്ച് ചർച്ച ചെയ്തപ്പോൾ നന്ദകുമാർ കമ്മീഷനായി വൻ വൻതുക ആവശ്യപ്പെട്ടു ബി ജെ പിയിലേക്ക് ആളെ കൊണ്ടുവരുന്നതാ നന്ദകുമാറിനെ പോലുള്ളവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടല്ല എന്നും അവർ വ്യക്തമാക്കി പിണറായി വിജയൻ ഒഴിച്ച് ആരെ കിട്ടിയാലും നല്ലവനാണെങ്കിൽ ബി ജെ പി സ്വീകരിക്കും എന്നാൽ അതിനു മുൻപ് നേതാവിൻ്റെ ചരിത്രം പഠിക്കും അതിനുശേഷം മാത്രമേ അംഗത്വം ബി ജെ പി നൽകൂ ഏത് നേതാവിനെയാണ് ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാൻ നന്ദകുമാറിനെ അവർ വെല്ലുവിളിക്കുകയും ചെയ്തു എന്തായാലും നന്ദകുമാർ പെട്ടിരിക്കുകയാണ് അല്ല ശോഭാ സുരേന്ദ്രൻ പെടുത്തിയിരിക്കുകയാണ്